വരെ പ്രൊഡക്ഷൻ നടന്ന ടു സീറ്റർ കാർ കേട്ടോ. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളുടെയൊക്കെ ഒരു മോഡലിലേക്ക് എത്തി തുടങ്ങി. കൺവെർട്ടബിൾ വണ്ടികൾ പോലത്തെ ഒരു പണ്ടത്തെ നൈസ് മാനുവൽ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു, ഹാൻഡ് ബ്രേക്കുകൾ, ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ആയിട്ട് കുറച്ചും കൂടി സാമ്യം തോന്നുന്ന വിധത്തിലുള്ള വണ്ടികളായി വന്നു തുടങ്ങിയിട്ട്. കൊള്ളാം, 4x4 കാണുന്ന വേറൊരു വണ്ടി, നല്ലൊരു വുഡൻ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളു. അതെ, വുഡും തന്നെയാണ് മോനെ, വുഡൻ ഫിനിഷിങ് പോലത്തെ ഒരു വണ്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ജീപ്പാണ്, അതാണ് ജീപ്പ് വന്ന പോലെ ഇരിക്കും. യെസ്, ജീപ്പിൻ്റെ വണ്ടിയാണ്, ജീപ്പ് ഗ്രാൻഡ് വാഗണർ. ജീപ്പ് ഗ്രാൻഡ് വാഗണർ ഇവിടെ എത്തിയത് നമുക്ക് മെഴ്സറസ് ബെൻസ് 220 പൾസർ ഇട്ടിട്ടില്ല, മെഴ്സറസ് ബെൻസ് 220 1936 ജർമ്മൻ മെയ്ഡ് വണ്ടി. ദ ഓൾഡസ്റ്റ് മെഴ്സറസ് ബെൻസ് ഇൻ ദ മ്യൂസിയം. ഈ മ്യൂസിയത്തിലെ ഏറ്റവും പഴയ മെഴ്സറസ് ബെൻസ് ആണ് കിടക്കുന്നത്. ഈ മ്യൂസിയത്തിൽ എടുക്കുന്ന അല്ലെ ഏറ്റവും പഴയ മെഴ്സറസ് ബെൻസ് 1936 കൊടുക്കുന്ന വണ്ടി. നൈസ്, റെഡ് ഇൻറ്റീരിയറൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് അകത്ത്. കൊള്ളാം, ഇതൊക്കെ ബെൻസിൻ്റെ വണ്ടിയാണ് കേട്ടോ ഈ കിടക്കുന്നത് മൊത്തം. ഈ മെഴ്സറസ് ബെൻസിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ബും 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 ഷാർജ പോലീസ് കൊടുത്തേക്കുന്ന, പോലീസ് പണ്ട് യൂസ് ചെയ്ത് തുറന്ന വണ്ടിയെന്ന് തോന്നുന്നു. ഷാൻഡ ഇൻ്റീരിയർ നല്ല ചെക്ക് ടൈപ്പിലൊക്കെ എന്തൊക്കെയോ ഫാബ്രിക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ബെൻസിൻ്റെ തന്നെ വണ്ടിയാണ്. പക്ഷെ എൻ്റെ മോൻ ഈ മാസീവ് ലൈറ്റ് നോക്കിയേ, ഓ സൈറൺ വേറെ ലെവൽ, വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ വണ്ടി. ഷാർജ പോലീസ് യൂസ് ചെയ്യുന്ന പണ്ടത്തെ വണ്ടിയാണ് കേട്ടോ. മെഴ്സറസ് ബെൻസ് 450 SE 1976 ജർമ്മനി, എഞ്ചിനീയർ ടു മൂവ് ദ ഹ്യൂമൻ സ്പിരിറ്റ്, ഗിഫ്റ്റ് ഫ്രോം HH ഷെയ്ഖ് സയ്യിദ് അൽ ഖാസ്മി. ജെൻ്റെ കൊല്ലു 240 km പെർ അവർ, വാ 240 km/h സ്പീഡിൽ പോകുന്ന 1976 വണ്ടിയാണ് ഈ കിടക്കുന്നത്. പോലീസ് യൂസ് ചെയ്യുന്ന വണ്ടി ശരിയാണ്. അന്നും കുറേ ക്രൈമും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, അവന്മാരൊക്കെ പിന്നാലെ ഓടിച്ച് പിടിക്കണമെങ്കിൽ ഇത്രയും സ്പീഡിലൊരു വണ്ടി വേണം. അച്ഛൻ ഷെയ്ഖ് സയ്യിദ് അൽ ഖാസ്മി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത വണ്ടിയാണ്, പോലീസിന് കൊടുത്ത വണ്ടി ആയിരിക്കണം. സൈഡിൽ നമുക്ക് കാണാം പോലീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ഷാർജയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. വേറെ ലെവൽ വണ്ടി 240 km/h പാഞ്ഞു പോകുന്ന ഒരു പടക്കുതിര. പക്ഷേ എൻ്റെ മോനെ, അതുപോലെ തന്നെ മെഴ്സറസ് ആംബുലൻസ്. ദ ഫസ്റ്റ് ആംബുലൻസ് വാസ് ഓപ്പറേറ്റിംഗ് അറ്റ് ദ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ട് 1985 മെഴ്സറസ് മെയ്ഡ് ഇൻ ജർമ്മനി. ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഫസ്റ്റ് വന്ന മെഴ്സറസ് ബെൻസിൻ്റെ ആംബുലൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ കണ്ടോ, ഫ്രണ്ടിലൊരു സീറ്റുണ്ട്, കണ്ടു ഡ്രൈവിങ് എ സി ഒക്കെ ഉണ്ട് കേട്ടോ, എ സി വെന്റിലേഷൻ കാണാനുണ്ട് വണ്ടിക്കകത്ത്. മാനുവൽ ഗിയറും കാര്യങ്ങളും കാണുന്നുണ്ട്. ടു സീറ്റ് ഫ്രണ്ടിൽ കഴിഞ്ഞ് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു സീറ്റും, അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോൾഡബിൾ സീറ്റ് കാണുന്നുണ്ട്. അവിടെ അവിടെ എന്തൊക്കെയോ ഫാനുകൾ വെക്കാനായിട്ടോ ഷെൽഫ്. ബാക്കിൽ നമ്മൾ രോഗികൾ എടുത്തിട്ട് പോകുമ്പോൾ എടുത്താൻ പറ്റിയ ടൈപ്പിൽ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1985 ഷാർജയിലത്തെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലത്തെ ആംബുലൻസ് ആയിട്ട് വർക്ക് ചെയ്ത വണ്ടിയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറേ മെഴ്സറസ് ബെൻസ് കൊടുക്കാനുണ്ട്. ബെൻസിൻ്റെ ഒരു ചവർ കണക്കാനുള്ളൊരു കൂമ്പാരം തന്നെ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ഈ വണ്ടികളെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ വണ്ടികൾ നമ്പർ പ്ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഓൾഡ് പ്ലേസ് നമ്പർ പ്ലേസ് ഇൻ ഷാർജ, പണ്ടത്തെ ഷാർജയിലത്തെ നമ്പർ പ്ലേറ്റുകൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ അതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന സൈഡിലുള്ള ഒരു നമ്മുടെ തൂണോട് കൊണ്ടോ അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് തരുന്നതിനകത്തുള്ള ഓരോ സംഭവങ്ങൾ നല്ല രീതിയിൽ കാർസിൻ്റെ ഏരിയ കയറുന്ന തന്നെ ടയറിൻ്റെ അകത്ത് കിട്ടും നല്ല രീതിയിൽ അവർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്തോ എനിക്ക് തോന്നുന്നത് ഇത് ക്യാൻറ്റീൻ പോലത്തെ സംഭവം തോന്നുന്നു. പണ്ടത്തെ തന്നെ ഈ ക്യാൻറ്റീൻ ആയിരിക്കണം ഒരു വണ്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്ലിൻ്റ് എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് വണ്ടി ഫ്രണ്ടിൽ എന്താ ഫ്ലിൻ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ ഫുഡ് ട്രക്കാണ്, അത് ഈ കൊറോണയുടെ ഒരു സിറ്റുവേഷൻ കാരണമായിരിക്കണം ഈ ഫുഡ് ട്രക്കൊക്കെ ക്ലോസാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ടി വിയിൽ ഇവിടെ സംഭവം കാണിക്കുന്നുണ്ട്. ഇതെന്തിനാണ് എനിക്കൊരു പ്രത്യേകത, നമ്മളെല്ലാം കാണുന്നതല്ലേ. ഏ എന്താ ഓ ഇതെന്താ സംഭവം, ഈ വണ്ടി ഓടോ ഇത് ഗെയിം കളിക്കുന്ന പ്രശ്നം എന്താണ്, ഈ വണ്ടി എങ്ങനെ ഓടാ. ടെമ്പററി ക്ലോസ്ഡ്. ഓ ഇത് ഗെയിമിംഗ് സെന്റർ ആണ്. കം ആൻഡ് ഹാവ് ഫൺ, പ്ലേ ഗെയിംസ് ഓർ റിലാക്സ് ദ എൻജോയ് എ ഷോ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കിവിടെ ഗെയിം വേണ്ട ഇവിടെ ഇത്. ആ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ നമ്മുടെ പൂസിൽ ഗെയിംസ് കളിക്കുന്ന ടൈപ്പ് ആടാ, ഇത് റിലാക്സ് ചെയ്യാൻ വെറുതെ ഇരിക്കുന്ന സംഭവം, ഇതൊക്കെ മറ്റേ ഗെയിം കളിക്കുന്ന കുറേ സംഭവം അങ്ങനെ. ആ ഓക്കെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ചെറിയൊരു എഞ്ചിൻ്റെ മാതൃക അവരുണ്ടാക്കി വെച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് അകത്തോട്ട് ഇപ്പോൾ കയറാൻ പറ്റുന്നത് വെച്ചാൽ ഇത് മുമ്പ് ഓപ്പൺ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊറോണ കാരണം തന്നെ ഇത് ക്ലോസ് ചെയ്തിട്ട് കഴിക്കണം, ടെമ്പററി ക്ലോസ്ഡ്. വാ ഓക്കേ, നമുക്ക് കുറച്ചും കൂടി നേരത്തോടെ വരേണ്ടതായിരുന്നു അപ്പോൾ അങ്ങോട്ട്. ഗൈസ് വേറൊരു അതിഭീകരമായ ഒരു ട്രക്കുകൾ രണ്ടെണ്ണം അവിടെ എടുക്കുന്നു കേട്ടോ. എൻ്റെ പൊന്നു, എനിക്ക് തോന്നുന്നു പണ്ടത്തെ മിലിറ്ററി സമയങ്ങളിൽ മിലിറ്ററിക്കാർ യൂസ് ചെയ്യാൻ. ഇതിന് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളോ, ബാക്കിൽ കാണാനുള്ളൂ. ഫാസ്റ്റ് ടൈം ഫ്യൂരിയസിൻ്റെ അതിൽ മറ്റേ ഇവരെ കൂടിയിട്ടൊരു വണ്ടി വെക്കാൻ പോലൊരു സീനുണ്ട്. ആ ഒരു ഇതിൻ്റെ പോലെ തോന്നുന്നുണ്ട് എനിക്ക് വണ്ടി കാണാൻ. മറ്റേ ഇവനെ ട്രെയിൻ വെൽഡ് ചെയ്ത് ഔട്ട് അടിച്ചിട്ട് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് രണ്ട് മൂന്ന് വണ്ടികളൊക്കെ അടിച്ചു പോകാനൊരു സീനുണ്ട് ഫാസ്റ്റ് ടൈം ഫ്യൂരിയസിൽ. അതിന് കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ട്രക്കിൻ്റെ ഒരു ചെറിയൊരു രൂപം എനിക്ക് തോന്നി കണ്ടപ്പോൾ പെട്ടത്. എന്നിട്ട് ബെഡ്ഫോർഡ് എന്നൊക്കെ കണ്ടൊരു വണ്ടി, ബെഡ്ഫോർഡ് ആർ എൽ ട്രക്ക്, 70 മൈൽ പെർ അവറിൽ പോകുന്ന ട്രക്ക് ആണ്ടത്. 1969 70 മൈൽ പെർ അവർ സ്പീഡിൽ പോകുന്ന വണ്ടി. 70 മൈൽ പെർ അവർ എന്ന് പറയുമ്പോൾ 105 കിലോമീറ്റർ പെർ അവർ സ്പീഡ് വരും. പക്ഷെ എൻ്റെ പോലെ ഈ ട്രക്കില്ലേ ഇവൻ്റെ മാക്സിമം സ്പീഡ് ഉണ്ടാവുന്നത് 120 കിലോമീറ്റർ പെർ അവർ. പക്ഷെ ഇത് കുറച്ചും കൂടി ന്യൂജനായി, ഇവനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവൻ കുറച്ചും കൂടി ന്യൂജനായി. 1982 ഇവൻ്റെ ജനനം. ഓ ഇതൊക്കെ ശരിക്കും നല്ല സെൽഫ് സ്റ്റാർട്ടിനെ ആയിരിക്കും, കീ സ്റ്റാർട്ടിനെ ആയിരിക്കും ഈ വണ്ടി. സേവ ഷാർജയിലത്തെ മുനിസിപ്പാലിറ്റി എടുത്തോളാൻ വേണ്ടിയാണ് കേട്ടോ. സേവ എന്ന് പറയുമ്പോൾ ഷാർജ ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റി. ഓക്കെ ഓക്കെ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന വണ്ടിയാണത്. കൊള്ളാം, നൈസ്. ബാക്കിൽ ആ ഓക്കെ വലിയ വലിയ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ പറ്റിയ ടൈപ്പിൽ. പക്ഷേ ഇതിനെന്തിനാ എങ്ങനെ വെച്ചേക്കണം എനിക്കൊരു പിടുത്തില്ല. ബാക്ക് ഫുള്ള് കാലിയാണ്, വെറും ചെയ്സ് മാത്രം കാണാനുള്ളൂ. വാട്ടർ ടാങ്ക്, പിന്നെ ചെറിയൊരു ബോക്സ്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് പോലത്തെ ഒരു ബോക്സും, പിന്നെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റിനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന പോലെ തന്നെ ആ ഒരു സെറ്റപ്പ് മാത്രമേ ഇതിലും കാണാനുള്ളൂ. ഇതെന്തിനാ യൂസ് ചെയ്യണമെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഷെവർലെറ്റ് ബെൽ എയർ കിടക്കുന്നുണ്ട്. ഇതൊക്കെ പണ്ടത്തെ വണ്ടികളാണ്. ഇതിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ചോദിച്ചോളാം എന്താ കൂടെ വണ്ടികൾ വീഡിയോ കിടക്കുന്നത്. ഓഡേഷൻ മെർക്കുറി കോമറ്റ് 1961 ഡോഡ്ജ് മൊണാക്കോ ഡോഡ്ജ് ഫോർഡ് തണ്ടർബേർഡ് ഫോർഡ് തണ്ടർബേർഡ് റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് കേട്ടിട്ടുണ്ട്. ഫോർഡ് തണ്ടർബേർഡ് ആദ്യമായിട്ട് കേട്ടു, ആദ്യമായിട്ട് കണ്ടു. പക്ഷെ എന്നെ പറഞ്ഞു ഇതിട്ട് ബോണറ്റിൻ്റെ ഫ്രണ്ടിൽ എൻജിൻ സൈസ് ഒന്നും ഉണ്ടോ, ഭയങ്കര ഹെവി ലെങ്ത്താണ് കേട്ടോ. അകത്ത് നോക്കിയേ, അകത്ത് എ സി വെന്റിലേഷൻ പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട്. സീറ്റ് ഫുള്ള്
ബ്ലാക്ക് ഇൻറ്റീരിയർ കൊടുത്തേക്കണം. നൈസ്. കയ്യിലുണ്ടോ ഇതിൻ്റെ സ്റ്റി? ആ ഓക്കെ, ഈ ഒരു ടൈം ഇപ്പോൾ കയ്യിലേക്ക് എത്തി കയറ്. അത് കാണുന്ന കണ്ടോ ഈ സാധനം, ഈ സാധനം അതാണ് ഗിയർ. ഹെവി ലഗേജ് ബൂട്ട് സ്പേസ് കൊടുത്തിട്ട് കുറച്ചുണ്ടോ, ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഈ കിടക്കുന്ന വണ്ടി ഇങ്ങനെ കണ്ടാൽ തന്നെ ചിലപ്പോൾ ചിലർക്ക് ഗസ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നല്ല, റേഞ്ച് റോവർ. 1991 റേഞ്ച് റോവറാണ് ഈ കിടക്കുന്നത്. ഓ, അത്രയും പഴക്കമുള്ളൂ. 1993 റേഞ്ച് റോവറിന് ഈ ഒരു രൂപ ഉണ്ടാകുന്നു. ഭയങ്കര ഉള്ളു മുള്ളു. ഇപ്പോഴത്തെ റേഞ്ച് റോവർ വെച്ച് നോക്കുമ്പോൾ ഇത് എന്ത് വലിയ എന്തൊരു ഭയങ്കര ലുക്കായില്ലേ. റോൾസ് റോയ്സ്, റോൾസ് റോയ്സ് എൻ്റെ പൊന്നു. ഇതിൻ്റെ അകത്ത് ആൾക്കാർ ഇരിക്കുമോ? അവർ വണ്ടി എങ്ങനെ ഓടിക്കും? എനിക്കൊരു പിടുത്തമില്ല. അകത്തോട്ടൊന്നും കാണുന്നില്ല കേട്ടോ. 1989 റോൾസ് റോയ്സ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് ഉണ്ടോ? ഇതിൻ്റെ റോൾസ് റോയ്സിൻ്റെ കുറച്ച് നോർമൽ ലെങ്ത്ത്. പക്ഷെ ഇപ്പുറത്ത് കിടക്കുന്ന മെഴ്സിഡസ് ബെൻസ് 600 പുളുമേ എന്ന് പറയുന്ന 1969 വണ്ടിയുടെ ഇതിൻ്റെ ലെങ്ത്ത് ഉണ്ടോ? ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരിക്കാവുന്ന ടൈപ്പിൽ ആണെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയില്ല. അതുപോലത്തെ ഒക്കെ ഒരു ഇതിൽ ഭയങ്കര സെറ്റപ്പ്. അതിൻ്റെ ഡ്രൈവർക്ക് ഇമ്പോർട്ടൻ്റ് അധികം കൊടുക്കാണ്ട് ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് നല്ലോണം ഇമ്പോർട്ടൻ്റ്. അതായത് അവരിരിക്കുന്നവർക്ക് നല്ലോണം സ്പേസും നല്ല കൊടുത്തിട്ടുള്ളൊരു വണ്ടി. അതുപോലെ തന്നെ റോൾസ് റോയ്സിൻ്റെ വേറൊരു ജിമ്മണ്ടങ്ങാജ് സാധനം, റോൾസ് റോയ്സിൻ്റെ ലിമിനോസ ലിമോസ ആണോ? റോൾസ് റോയ്സ് സിൽവർ സ്പർ ലിമോസിൻ. യെസ്, റോൾസ് റോയ്സിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ലിമോസിൻ. വാവ്, പക്ഷെ എനിക്ക് ഡോറൊക്കെ തുറന്ന് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ ഡോർ തുറന്നാൽ നമ്മുടെ കണി കട്ടപ്പകയായിരിക്കും. ഇതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാ ഫിനിഷിംഗ് ആ വണ്ടിയിലെ. ഓ യെസ് ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാം, ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കാം. ഫേസ് ടു ഫേസ് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് റോൾസ് റോയ്സിൻ്റെ ലിമോസിൻ. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു റോൾസ് റോയ്സിൻ്റെ ഏറ്റവും ഫസ്റ്റ് ലിമോസിനായിരിക്കും. എൻ്റെ ഇയർ നോക്കിയോട്ടെ, 1989 റോൾസ് റോയ്സ് സിൽവർ സ്പർ ലിമിറ്റഡ് ലിമോസിൻ വിത്ത് 220 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോകുന്ന റോൾസ് റോയ്സിൻ്റെ ലിമോസിനാണ് ഞാൻ കണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഫെസിലിറ്റീസ് ഒന്നും കണ്ടത് നിങ്ങൾ. ഇലക്ട്രിക്, ഫുൾ ഇലക്ട്രിക് സിസ്റ്റം വിത്ത് ഇലക്ട്രിക് വിൻഡോസ്, പവർ ലോക്സ്, പവർ സീറ്റ്സ്, പവർ മിറേഴ്സ്, എയർ കണ്ടീഷനിങ്, ക്ലൈമറ്റ് കൺട്രോൾ, ഹീറ്റ് കൺട്രോൾ, FM റേഡിയോ, CD പ്ലെയർ, പ്രീമിയം സൗണ്ട് സിസ്റ്റം, അലാറം, ആൻറ്റി തെഫ്റ്റ് സിസ്റ്റം, ഫോഗ് ലൈറ്റ്. 1989 റോൾസ് റോയ്സ് കൊണ്ടുവന്നിട്ടുള്ള ലിമോസിൻ്റെ ഫുൾ ഇതാണ് കേട്ടത്. അന്നത്തെ കാലത്തുണ്ട് ഗൈസ് ഈ പവർ ലോക്കും പവർ സീറ്റും പവർ മിറേഴ്സ്, എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ. റോൾസ് റോയ്സ് അന്നേ ഒരു ലക്ഷറി ആഗ്രഹിച്ചു വന്ന ദ വൺ ആൻഡ് ഓൺലി കാറാണ് ഈ കിടക്കണം. ഇത് മസ്ഡയുടെ വണ്ടിയാണ് തോന്നുന്നു. അല്ല, മസ്ഡ അല്ല, സോറി, ഒപ്പൽ കാഡറ്റ്. കാഡറ്റ്, ഒപ്പൽ കാഡറ്റ് എന്ന് പറയുന്ന വണ്ടി. വാവ്, വോൾക്സ്വാഗൻ ബീറ്റിൽ 1971 മോഡൽ വണ്ടി. എൻ്റെ പോകുന്നു. ഇതൊന്നും കമ്പനികളുടെ പേര് കേൾക്കാത്ത കമ്പനികൾ വരെയുണ്ട് ഗൈസ് ഇവിടെ. സിട്രോൻ ഡി സ്പെഷ്യൽ 1971. എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയണത് തവളയുടെ മോന്ത പോലുണ്ട് കാണാൻ. സിട്രോൺ ആമി, സിട്രോൺ 2 CV, കൊള്ളാം വണ്ടികളൊക്കെ എന്തായാലും. പക്ഷെ ഇതിന് സ്റ്റിയറിംഗിന് കാണില്ലല്ലോ. ഉണ്ട് സ്റ്റിയറിംഗ് ഒളിപ്പിച്ച് വെച്ചേക്കാം, പുറത്തേക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള സ്റ്റിയറിംഗ്.
കാണുന്നുണ്ടോ നിങ്ങൾക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. നൈസ് നൈസ്. എൻ്റെ പൊന്നിടാക്കളെ, ഷെവർലെറ്റിൻ്റെ ഗ്രീൻ ബിയർ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടോ, ഷെവർലെറ്റിൻ്റെ വണ്ടി. സ്കൂബിയുടെ കാർട്ടൂൺസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഈ വണ്ടീനെ, ആ വണ്ടിയുടെ ഒരു ഷേപ്പില്ല പക്ഷെ ഏകദേശം ആ വണ്ടിയുടെ ഒരു ഷേപ്പൊക്കെയുള്ള ഒരു വണ്ടി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓ, ഇതിന് ഡോറും ഉണ്ടോ? ഇതൊക്കെ ഇത് പ്രസ് ലോക്കിംഗ് ഡോറ്. ഇതിങ്ങനെ ഇങ്ങനെ തുറക്കാൻ പറ്റുന്നുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അബ്ജ ക്രൂസർ തുറക്കുന്ന പോലത്തെ ഒരു ടൈപ്പിൽ വരുന്നതാണ്. പണ്ടത്തെ ഒരു വാനാണ്, 1962 ഷെവർലെറ്റ് ഇറക്കിയ ഒരു വാൻ. സ്കൂബിഡു കാർട്ടൂൺ കണ്ടുള്ള അതിൽ ഒരു ലുക്ക് ഉണ്ട് കുറച്ച്. പിന്നെ അത് കഴിഞ്ഞ് കേരളക്ക് എസ്സാൻ്റെ സാമ്പിളൻസ് ആണ് എനിക്ക് എടുക്കുന്നത്. കേരളക്ക് എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ നമ്പർ വൺ ഒരു ലക്ഷ്വറീസ് കാർസിൽ, പ്രീമിയം കാർസിൽ വന്നുപെടുന്നൊരു വണ്ടിയാണ്. അവരുടെ ഒരു ആംബുലൻസ് ആണ് ഈ കാണുന്നത്. ഫുൾ റെഡ് ബോഡി, റെഡ് ഇൻറ്റീരിയർ കേരളക്ക് കൊടുത്തിട്ട് നമ്മുടെ ചേട്ടായി ഒരു കുഞ്ഞുണ്ണി ഇവിടെ വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുക, എടുത്തോങ്ങനെ. അതുപോലെ തന്നെ ഡോഡ്ജിൻ്റെ ഫയർ ട്രക്ക് മോഡൽ RE. ഗൈസ്, ഫയർ ട്രക്കാണത്, ഫയർ എൻജിൻ. 1937 മുതൽ 38 വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഡോഡ്ജിൻ്റെ ഒരു ഫയർ എൻജിൻ. ഹോ, അതെ, ഫയറിൻ്റെ മറ്റേ ഔട്ട്ലെറ്റൊക്കെ ഇവിടെ കാണണ്ടോ പുട്ട്. അതുപോലെ ഫയർ എക്സ്റ്റിങ്ങൂഷറൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ബാക്കിൽ ചിലപ്പോൾ ടാങ്ക് ആയിരിക്കണം, ഫയർ ടാങ്ക് ആയിരിക്കും. ഓ, കണ്ടോ ഈ സൈഡിൽ മിസൈൽ പോലെ കാണുന്നത്, അതിൻ്റെ ഹോസാണ്. ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഔട്ട്പുട്ട് എടുക്കാനുള്ള ഹോസാണത്. പക്ഷെ വിട്ടു കൊടുത്തിട്ടില്ല. ഡോഡ്ജ് അങ്ങനെ ഒരു സംഭവം ഇറക്കിയപ്പോൾ ഷെവർലെ സീരീസ് 6400 ടാങ്കർ ട്രക്ക് അവരിറക്കി. ടാങ്കർ ട്രക്ക് 1951 ഷെവർലെറ്റിൻ്റെ. പക്ഷെ എൻ്റെ പൊന്നു, ഇതിൻ്റെയൊക്കെ എൻജിനൊന്ന് തുറന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു വേറെ ലെവലായിരുന്നേ. അതുപോലെ തന്നെ നോക്കി, ഓ, ടയർ ബാക്കിൽ രണ്ട് ടയറൊക്കെ വെച്ച്. ചേസ് മാത്രം തന്നെ ഇതിനും കാണാനുള്ള കേട്ടോ, ഇത് എന്തിനാ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ഡയമണ്ട് T404. നൈസ്. അതുപോലെ തന്നെ വേറൊരു വണ്ടി, ഇൻ്റർനാഷണൽ ഡി സീരീസ് ട്രക്ക്. ഇൻ്റർനാഷണൽ ഡി സീരീസ് ട്രക്ക് 1965. ഇതൊക്കെ ഇതുപോലെ കുറേ കുറേ വണ്ടികൾ, ഡോഡ്ജിൻ്റെയും ഇതിൻ്റെയൊക്കെ കുറേ വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ക്ലാസിക് കാർസിന്, വിൻറ്റേജ് കാർസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ബോറടിക്കില്ല. അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറടിച്ചു വരും. വണ്ടികളൊന്നും കുടിച്ച് തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേതാ വണ്ടി. ഓ, RPM മൈൽ പെർ RPM മീറ്റർ ഇതുണ്ടോ? ഇത് RPM മീറ്റർ, മൈൽ പെർ അവറിൽ, പിന്നെ ആംബിയൻ മീറ്റർ, പിന്നെ ടെമ്പറേച്ചറിൻ്റെ ഒരു മീറ്റർ, അങ്ങനെ എന്തൊക്കെയോ കുറേ 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 മീറ്ററുകളൊക്കെ ഉണ്ട് ഗൈസ്. സ്റ്റിയറിംഗ് ഉണ്ടോ? റേസ് ട്രാക്ക് മോഡൽ സ്റ്റിയറിംഗ് ഒക്കെയാണ്. ഇതേതാ വണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓ, ട്രിംഫ് TR3 1961 മോഡൽ വണ്ടിയാണ് കാണുന്നത്. വോക്സ്വാഗൻ കർമൻ ഗിയ 1973 മോഡൽ വണ്ടിയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഡാഫ് 33, നിസാൻ ഡാറ്റ്സൺ, PGO 304 സ്റ്റേഷൻ വാഗൺ. കൊള്ളാം. PGO 403. ഇത് ഞാനിപ്പോഴാണ് കാണുന്നത് ഗൈസ്, ഫോർഡ് മസ്താങ്. 1967 USA മെയ്ഡ് ദ മസ്താങ് ഹാസ് ബിൻ കമ്പയർഡ് ടു ദ സ്മോളസ്റ്റ് വേർഷൻ ഓഫ് ദ ഒറിജിനൽ തണ്ടർബേർഡ്. മസ്താങ് വി ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഇൻക്ലൂഡിംഗ് കോപ്പ്, ഫാസ്റ്റ് ബാക്ക്, സ്ലോപ്പിംഗ് ബ്ലാക്ക് ആൻഡ് കൺവെർട്ടബിൾ. എൻ്റെ പൊന്ന് ഗൈസ്,
ഈ കിടക്കുന്ന സാധനം എന്താ പറയുക നമുക്ക്, 1967 മസ്താങ്ങാണ് ഈ കാണുന്നത്. എന്റെ പൊന്നു, ഇതിന്റെ ഇന്റീരിയർ പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് ഇതാണ് വന്നിട്ടുള്ളത്. പെഡൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എനിക്ക് മനസ്സിലായി. ഓട്ടോമാറ്റിക് ഷിഫ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. വാവ് ഗൈസ്, 1967 120 km/h പെർ അവറിൽ പോകുന്ന മസ്താങ്. ഇനി റേഡിയോൻ്റെ കേബിൾ ഇത് കാണുന്നുണ്ട്, ആൻറ്റിനും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഏതോ ഒരു വണ്ടിയിലെ ചേസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫോർഡ് മോഡൽ ടി ചേസിസ് 1911 തൊട്ട് 1927 വരെ നടന്നൊരു വണ്ടിയെ ചേസിസ് ആണ് കാണുന്നത്. എൻജിൻ അതേ കാണുന്നു, എൻജിനും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർ സിലിണ്ടർ എൻജിനാണ് വരുന്നത്. ഫാന്, അതുപോലെ തന്നെ തിരിച്ച് സ്റ്റാർട്ടാക്കുന്ന ടൈപ്പ് ഫ്യൂവൽ ടാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓ, ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഞാൻ മസ്താങ് കണ്ടപ്പോൾ ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടം പോലെ വണ്ടികൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. ഓ, ഇങ്ങോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ സാധനം കണ്ടു. ലാൻഡ് റോവർ ക്ലാസിക് 111 നമ്പർ കൊടുക്കുന്ന വേറൊരു ലാൻഡ് റോവർ. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ഓടിപ്പോവാ. ഇതെന്താണ് സാധനം? ശരി, എൻ്റെ പൊന്നു, 1978 UK മെയ്ഡ് ഒരു ലാൻഡ് റോവറാണ് നിങ്ങൾ കാണുന്നത്. ഈ എൻ്റെ പൊന്നു, ലാൻഡ് റോവർ ഓഫ് റോഡ് വണ്ടികൾ എനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. SUV മോഡൽ ലാൻഡ് റോവർ പറയാനില്ല. ലാൻഡ് റോവർ, ഫോർഡ് ഇതൊക്കെ വേറൊരു ലെവൽ വണ്ടിയാണ്. 1965 ലാൻഡ് റോവർ സീരീസ് 2 ആണ് ഈ കിടക്കുന്നത്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞു, ഓട്ടോ യൂണിയൻ നേരത്തെ കണ്ട വണ്ടിയാണോ? സേവ അല്ല, ടൊയോട്ട ലാൻഡ് ക്രൂസർ. എന്റെ പൊന്നു, ടൊയോട്ട ലാൻഡ് ക്രൂസർ ആണ് ഇങ്ങനെ ഞാൻ. വാ, നൈസ് സൈഡ് സീറ്റ്. ഇപ്പോഴത്തെ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ മഹീന്ദ്ര ഥാറിൻ്റെ ഒക്കെ ഒരു ടൈപ്പിൽ എടുക്കുന്ന ഒരു സീറ്റ്, ബാക്ക് സീറ്റ്. ഇപ്പോഴത്തെ 2020 സീരീസ് ഥാറല്ലാട്ടോ പറഞ്ഞാൽ അതിന് മുന്നത്ത് വരുന്ന ഥാറിൻ്റെ ഒക്കെ ബാക്കിൽ വരുന്ന പോലത്തെ സീറ്റ്, സൈഡ് സീറ്റ് സൈഡ് ഫേസിങ് സീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഓ, ലാൻഡ് ക്രൂസർ, നൈസ്. എന്തൊക്കെ പറഞ്ഞാലും ഈ മസ്താങ് തൊട്ടു. ഫോർഡിൻ്റെ ഐക്കം കണ്ടോ, ഇതൊക്കെ പൊട്ടിയിട്ടാണ് കിടക്കുന്നത്. അത്രയും പഴക്കമുള്ളതല്ലേ, എന്തായാലും പൊട്ടാണ്ട് പിടിക്കാണ്ടെങ്കിൽ ഇത്രയെങ്കിലൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വാ, മസ്താങ്ങിൻ്റെ ഫുള്ളൊന്നും ഇല്ല, എസ് ഇല്ല, എന്നില്ല, മുട്ടാകുന്ന ഇതിപ്പോൾ മുട്ടാക് മസ്താങ്. എന്നാലും ഓ, വേറൊരു ലെവല്. മൈ ഗോഡ്, വേറൊരു ഫീല് തന്നെ തരും മസ്താങ്. ഓൾവേസ് മസിൽ കാർസും ഈ പറഞ്ഞ പോലെ തന്നെ ലാൻഡ് റോവറിൻ്റെ വണ്ടികളെ പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ. മസിൽ കാർസിൽ വരുന്ന നമ്മുടെ മസ്താങ്. നൈസ്. ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. കൊള്ളാം, ഇവിടെയും അതുപോലെ കുറേ വണ്ടികൾ എടുക്കുന്നുണ്ട്. ഷെവർലെറ്റിൻ്റെ വണ്ടികൾ എടുക്കുന്നുണ്ട്. സ്കോഡ വണ്ടികൾ എടുക്കുന്നുണ്ട്. MG കൺവെർട്ടബിൾ. ഓ,
കൺവെർട്ടബിൾ വണ്ടിയാണ്. പേരും എം ജി മിഡ് ജെറ്റ്. എം ജി മിഡ് ജെറ്റ് സെയിം രണ്ടൊന്നും തന്നെയാണ്. ഈ വണ്ടി ഏതാ മനസ്സിലായോ? ഈ എംബ്ലം കാണുമ്പോൾ യെസ് ജാഗ്വാർ. ജാഗ്വാർ മാർക്ക് 8 റോമൻ ഡിജിറ്റിൽ 8 ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1957 ജാഗ്വാറാണ് ഞങ്ങൾ ഗിഫ്റ്റ് ഫ്രം ഖനിം നിർമ്മാൻ സെന്ന ഇവിടുത്തെ വലിയ കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. 6 സിലിണ്ടർ വണ്ടിയാണ്. 1957 6 സിലിണ്ടർ പൊളി. അതുപോലെ തന്നെ റിലേ RMC റോഡ്സ്റ്റർ 2 സീറ്റർ വണ്ടിയുണ്ടോ? കാണുന്നേ കൺവെർട്ടബിൾ 2 സീറ്റർ വണ്ടിയാണ്. മുകളിലത്തെ ക്ലിപ്പ് ഇട്ട് ഊരി വയ്ക്കാൻ പറ്റുന്നതാണ്. സോഫ്റ്റ് ബോഡി, സ്വന്തം സോഫ്റ്റ് റൂഫാണ് വരുന്നത്. മുകളിൽ ഹാളായിട്ടുള്ള മെറ്റീരിയൽ നല്ല അവിടെ തുണിയിലൊക്കെ തന്നെ എന്ത് മെറ്റീരിയൽ. ഇവിടെ വന്നിട്ട് വണ്ടീനെ കണ്ടുകൊണ്ടിരിക്കാൻ ഇടയ്ക്ക് ഒരുത്ത ഫോണും വിളിച്ച് ടൈം പാസ് പറയാനുണ്ടോ? മിസ്റ്റർ കിച്ചു ഭയങ്കര മൂടക്കാണെന്ന് എന്താണെന്ന് അറിയില്ല. ഗൈസ്, ബെൻലി റോൾസ് റോയ്സിൻ്റെ പോലെ തന്നെ എന്തോ ചെണ്ട പിന്നിടാവേ ഒന്നും പറയേണ്ടത്. കണ്ട് മനസ്സ് ശരിക്കും നിറഞ്ഞു. ഈ വണ്ടിയുടെ ദിപ്പുറത്തേക്ക് എടുക്കുന്ന വണ്ടിയുണ്ട്. റോൾസ് റോയ്സ് പോലെ തന്നെ അതേ ഒരു ലെവലിൽ വരുന്ന വേറൊരു വണ്ടിയാണിത്. ബെൻലി. യെസ്, ഇത് ബെൻലിയാണ് ഗൈസ്. 150 കിലോമീറ്റർ പെർ അവർ, അതായത് മാക്സിമം സ്പീഡ് 110 മൈൽ പെർ അവർ ആണ് കേട്ടോ. 100 മൈൽ പെർ അവർ വരെ വിത്തൗട്ട് നോയ്സിൽ പോകും. ഇത് ബെൻലിയാണ്. യെസ്, ഇത് ബെൻലിയാണ്. അത് സാധിച്ചില്ലെങ്കിൽ ഇതാവുള്ളൂ. ഇത് ഓടിക്കാനും കൂടി തരാവോ? ഒരു ഇതൊക്കെ കണ്ടിട്ട് കൊതിയാ. എന്തൊക്കെ വന്നപ്പോൾ മസ്താങ്ങിൻ്റെ അവിടെ പോയിട്ട് കിച്ചു ഫോൺ വിളിച്ച് നിൽക്കാറുണ്ട്. അതാണ് മസ്താങ്ങിനോടുള്ള പ്രണയം. ഇവിടെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് ഓപ്പൺ കാർ ഡോസ്. ഇതൊക്കെ കണ്ടിട്ട് തുറക്കാൻ തോന്നുന്നു, തുറക്കാണ്ടിരിക്കാനും തോന്നുന്നില്ല. B210 ജപ്പാൻ മെയ്ഡ്, 1978 ജപ്പാൻ മെയ്ഡ് വണ്ടിയാണ്. 120 miles per speed മാക്സിമം സ്പീഡിൽ, അതായത് 150 km/h സ്പീഡിൽ പോകുന്ന അന്നത്തെ ചുണക്കുട്ടൻ. നമ്മൾ ഈ വണ്ടികളെല്ലാം ഇവിടെ നിന്ന് ഒരുവിധം കണ്ട് ഇങ്ങനെ പുറത്തോട്ട് വരുന്ന സമയത്തൂടെ കണ്ടത് വേറെ ഒന്നുമല്ല, എക്സിറ്റ് എന്നുള്ള ബോർഡ് തന്നെയാണ്. എക്സിറ്റ് എന്നുള്ള ബോർഡ് കണ്ടിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ആദ്യം കാണാം ഒരു പെട്രോൾ പമ്പ്. പണ്ടത്തെ പെട്രോൾ പമ്പിങ് സിസ്റ്റമാണ് എമിറേറ്റ്സ് പെട്രോളിയം. ഡു നോട്ട് സ്റ്റെപ്പ് ഹിയർ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇതെന്താ അത്, എന്താണെന്നറിയില്ല. ഓ, ഇത് എയർ അടിക്കുന്ന മെഷീൻ. വണ്ടിയിൽ എയർ അടിച്ച് എയർ മെഷർ ചെയ്യുന്ന മെഷീൻ. ഓക്കെ, ഇതൊക്കെ അത് തന്നെ. ഇത് പെട്രോളാണ്, ലിറ്റർ അല്ല, ഗല്ലണിലാണ് കൊടുത്തേക്കുന്നത്. ഗല്ലൺ മെഷർമെൻ്റിലാണ് കൊടുത്തേക്കുന്നത്. ഓ, പണ്ടത്തെ പെട്രോൾ പമ്പിൻ്റെ ഇതൊക്കെ പണ്ട് കാലത്തേക്ക് പോകാൻ ഷാർജ ഓടാ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റും. ഇതെല്ലാത്തിൻ്റെയും കൂടെ കിച്ചുവിനും കാണാൻ പറ്റും. ഇല്ല, പണ്ടത്തെ സൈക്കിൾ കാണാൻ പറ്റും. ഈ
ഈ സാധനം എന്താ പറയുന്നുണ്ടോ, അയ്യോ അയ്യോ, പണ്ടത്തെ സൈക്കിളാണത്. നമ്മള് ഞാനൊക്കെ ചെറുപ്പത്തിൽ മൂന്ന് വീല് ചക്രം ഓടിച്ചിടുന്ന സൈക്കിള്, അതിൻ്റെ ഒക്കെ പരിണാമം വരുന്നതിനെക്കാട്ടും മുമ്പ് ഏറ്റവും പഴയ കാലത്ത് ഈ സാധനം ഇങ്ങനെയാണെന്ന്. അതിൻ്റെ കുറച്ചുകൂടി വരുന്നത് കുറച്ചുകൂടി വരും. ഇതെങ്ങനെ ചവിട്ടും ആൾക്കാർ, ഈ സാധനം എങ്ങനെ ചവിട്ടും? എൻ്റെ പൊന്നു ഈ ഷീറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് ആൾ എങ്ങനെ ചവിട്ടും? ആൾ വീഴാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ കാലുത്തും? എനിക്ക് ഇതിലും ബ്രേക്ക് ഇല്ല, ബ്രേക്ക് കാണാനില്ല. ഇതെന്ത് സാധനമാണ്? ഒരു വീല് ചോദിച്ചത് ഒരു വീല് വലുത്. പണ്ടത്തെ സർക്കാർ യൂസ് ചെയ്യുന്ന സൈക്കിളായിരിക്കും ഇതൊക്കെ. ഇത് പിന്നെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റും, നമുക്ക് കാല് കുത്താൻ പറ്റും വീഴാൻ പോയാലും. പക്ഷെ ഇതിന് ബ്രേക്ക് ഉണ്ട്. ഓ, അതിന് മുകളിൽ ചെറിയൊരു സാധനം കാണുന്നുണ്ട്, തോന്നുന്നു ബ്രേക്ക് പെഡൽ പൊട്ടിയതായിരിക്കും. ആ ഓക്കെ, അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ഇരിക്കുന്നു, ബ്രേക്ക് പെഡലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇത് കണ്ടോ, സീറ്റൊക്കെ നിർമ്മിച്ച് പോയിട്ടുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ഇല്ല, ഇതിന് കാലത്തില്ല, കാലം ഉറച്ചാൽ മതി. അതായിരിക്കും സെറ്റപ്പ്. പക്ഷെ ഇതിൻ്റെ ടയർ കണ്ടോ, പഞ്ചറാവില്ല, എയർ അടിക്കണ്ട, അതിന് സെറ്റപ്പില്ല. ഓ, വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ടയറിനടിക്കുന്ന സാധനം കണ്ട, മണി. സൈക്കിള് വരണമെങ്കിൽ അറിയാൻ വേണ്ടി, സൈക്കിള് വരുമ്പോൾ അറിയാൻ വേണ്ടിട്ട് ആൾക്കാർക്ക് വഴി മാറണമെങ്കിൽ വഴി മാറാം. ഓ, ഇവിടുത്തെ സൈക്കിളിൽ ചവിട്ടുന്ന ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അയാൾക്ക് പ്രാന്താ, എന്തിനു ഇതിന് മുകളിൽ വരുന്നില്ല ചവിട്ടണം നോക്കിയാ. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ വടി പഠിക്കുമ്പോൾ ഇതെങ്ങനെ ചവിട്ടണ പണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളിന്ന് കാണാൻ വന്ന ഈ ഷാർജ ഓൾഡ് കാർ മ്യൂസിയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നതാണ്. ഇത് വന്നപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് കാണിക്കുമെന്ന് കരുതി നമ്മൾ വീണ്ടും നമുക്ക് നിങ്ങൾക്കുള്ള വീഡിയോസ് ഇനി ഇനി കാണിക്കാനുള്ള ഒരു ഇതിൽ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ യു എയിലെ ഇനിയും നല്ല നല്ല സ്ഥലങ്ങളും നമ്മൾ ഇനി കാണിക്കുന്നതായിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷാർജയിലുള്ളവർ, യു എയിലുള്ളവർ ഷാർജ എയർപോർട്ട് റോഡ് വരുമ്പോൾ തന്നെ കാണാം. എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ഷാർജ ഓൾഡ് കാർ മ്യൂസിയം എന്ന് അടിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾ വരിക, ഇവിടെ കാണാൻ പറ്റുന്നവർക്ക് ഇതുപോലെ തന്നെ വീഡിയോസിലൂടെ ഇനിയും ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ എൻ്റെ വീഡിയോ ഇനി കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ വരെ നമുക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ ബൈ.